ഈ നാടകത്തിൻ്റെ പ്രത്യേകത അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഇങ്ങനൊരു നാടകം കളിക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ പോലീസ് ഈ നാടകം കളിച്ച ആൾക്കാർ ജയിലിൽ ഇട്ടേനെ എന്തോ എന്തുകൊണ്ടോ അവരെ കണ്ണിപ്പെട്ടില്ല ഈ നാടകം അന്നൊരു റെവല്യൂഷണറിയാണ് ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന ഒരു തീം തന്നെയായിരുന്നു പക്ഷെ എന്തോ അധികാര അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല ഇത് കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്പലമൂൾ റിഫൈനറിലെ തൊഴിലാളികളുടെ യൂണിയൻ്റെ നേതാവ് ഒരു പിള്ള എന്ന് പറഞ്ഞാൽ എന്നെ കാണാമെന്നു ഈ പിള്ള എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ നാടകം കൊളേ നാടക മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ നിങ്ങളുടെ നാടകം നമുക്ക് അമ്പലമുൽ റിഫൈനറി ക്ലബിൻ മറ്റേ യൂണിയൻ്റെ വാർഷികത്തിന് ഞങ്ങൾ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ നാടകം അരങ്ങേറിയാൽ കൊള്ളാം എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയും അങ്ങനെ പിള്ളയുടെ വാക്ക് കേട്ട് ഞാൻ ഇവരോട് പറയും മറ്റുള്ളവർക്ക് തമാശയായിട്ട് എടുത്തു മമ്മൂട്ടി നമുക്ക് പോകണം പോകണമെന്ന് പറയും മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് റിഹേഴ്സൽ വേണ്ടെന്ന് പറയും പക്ഷേ ഇന്ന് സമ്മേച്ചില്ല കുത്തിയിരുന്ന് രണ്ട് ദിവസം റിഹേഴ്സലും കൂടി എടുത്ത് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ച് അമ്പലമുളി പോകണം മഹാസമ്മേളനമായിരുന്നു സമ്മേളനം കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് മേക്കപ്പ് ഇടാണ് തോർത്തു കൊണ്ടൊക്കെ കൊടുത്താണ് മമ്മൂട്ടിയൊക്കെ നിന്ന് അന്ന് മേക്കപ്പ് സ്വയം ചെയ്ത് മേക്കപ്പ് ഇട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായൊരു മഴ വന്നു ഇടിമിന്നലും മഴയും മൈതാനത്തുണ്ടായിരുന്ന യോഗം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞ് പോയ ഇപ്പോൾ ആൾക്കാർ ആ പിരിഞ്ഞു വന്ന ആൾക്കാർ നാടകം കാണാൻ വരെ എല്ലാവരും യോ മറ്റേ മൈതാനത്തുനിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് കാണാം മൈതാനം വിജയമായി സംഘാടകർ വന്ന് ഞങ്ങളോട് പറഞ്ഞു നാടകം കളിക്കണ്ട ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം നിങ്ങൾ പൊക്കോ വന്ന അമ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അപ്പോൾ എന്ത് വേണം അപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റെല്ലാ ചങ്ങാതിമാരും പറഞ്ഞ് അപ്പം മമ്മൂട്ടൊരു വീടി വലിച്ച് അവിടെ തൂണ് ചാരി നിൽക്കണം ഞങ്ങൾ ഡയലോഗ് കേട്ടോണ്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അപ്പോൾ ഞങ്ങൾ നമുക്ക് പോവാം നമുക്ക് നാടകം ആ കാശും മേടിച്ചു ഇതൊക്കെ മതി എന്നെല്ലാവരും സുബ്രഹ്മണ്യം പറഞ്ഞു എല്ലാവരും പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആ മുഴക്കമുള്ള ആ ഓഡിറ്റോറിയത്തിൽ കേട്ട കേട്ടാ മുഴക്കമുള്ള അതേ ശബ്ദത്തിൽ തന്നെ മമ്മൂട്ടി പറഞ്ഞു നാടകം കളിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ നാടകം കളിച്ച് ആൾ വന്ന് വന്നില്ല നമ്മൾ നോക്കണ്ട മഴ നിൽക്കട്ടെ നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കേട്ടിരുന്നു അങ്ങനെ കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ തോർന്നു അപ്പോൾ മറ്റേ മൈക്ക് സെറ്റ് ആരോട് പറഞ്ഞ് ഗ്രാഫ് ഫോണിൻറെ കാട് വയ്ക്കാൻ പറഞ്ഞു പാട്ട് മൂന്നാല് പാട്ട് ഗ്രാം ഫോണിൽ കേട്ട് ആൾക്കാർ വന്നു മൈതാനത്ത് പത്തോ നൂറോ പേർ വന്നു കൂടിയ സമയത്ത് ഞങ്ങൾ നാടകം കളിച്ചു അങ്ങനെ നാടകം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്ന് കുളമ്പ് ഹോട്ടലിൽ നിന്ന് ചപ്പാത്തി ഭക്ഷണമൊക്കെ കഴിച്ച് മുറി കിടന്നുറങ്ങുമ്പോൾ രണ്ടുമണി ആക്കണം ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് എന്തുകൊണ്ട് ഞാൻ പിന്നീട് ആലോചിക്കാറ് നമ്മളെയൊക്കെ തന്നെ ഇത് ലാഘോബുദ്ധിയോടുകൂടിയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇതൊക്കെ കാശ് കിട്ടാ തമാശയായിട്ട് പോകാമെന്നൊക്കെ കണ്ടാൽ പോകും ഇയാൾ അതായിരുന്നില്ല നാടകം കളിക്കണം എന്നുള്ള വാശി ഇത് കലയോടുള്ള അയാളുടെ പ്രതിബദ്ധത ഈ പ്രതിബദ്ധത തന്നെയല്ലേ അയാൾ എന്നൊരു മഹാനടനാക്കിയത് അത് തന്നെയല്ലേ അയാൾ എന്നൊരു സൂപ്പർ സ്റ്റാറാക്കിയത് എന്ന് ഞാൻ കരുതുന്നു ഈ ഈ ഘടകം ഇങ്ങനൊരു ഘടകം ഒരു കലാകാരന് വേണ്ട ആവശ്യം വേണ്ട ഈ ഘടകം അയാളിൽ ഇപ്പോഴും മുഴച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അയാൾ ഇന്നും കേരളം അംഗീകരിക്കുന്ന ലോകം അംഗീകരിക്കുന്ന ഒരു മഹാനടനായി മാറിയതെന്നാണ് എൻ്റെ വിശ്വാസം